എല്ലാവർക്കും കാസർഗോഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കട്ട്ല മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സാധാരണയായിട്ട് ഇങ്ങനത്തെ ഫ്രഷ് വാട്ടർ കട്ട്ല വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് ഞാനിന്ന് അതുണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ ഇതിപ്പം 1/2 കിലോ ഉണ്ട്. ഇത്ര ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ഇതിപ്പം 1/2 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാനിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം ജാറിൽ തന്നെ ഒരു വലിയ തക്കാളി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം അരച്ചെടുക്കണം. കുറച്ച് നല്ല പുളിയുള്ള തക്കാളിയാണ് കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനെല്ലാം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ചെയ്യരുത്. നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഭാഗം ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീനാകുമ്പോൾ നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യാതെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോഴും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കറി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ മീനെല്ലാം ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഇതേ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ പെരിഞ്ജീരകം ചേർക്കേണ്ടത്. ഇനി ഈ കടുകും പെരിഞ്ജീരകവും എല്ലാം നന്നായിട്ട് പൊട്ടിയ ശേഷമാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം കടുകും പെരിഞ്ജീരകവും എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടുതൽ മുളക് പൊടി ചേർക്കേണ്ട. നമ്മൾ നേരത്തെ കുരുമുളക് പൊടി പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല. ഇത്രയും ചേർത്താൽ മതി. ഇനി ഇതൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മീനെല്ലാം ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ല മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഈ മല്ലിയില കൂടി ഇട്ട ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കട്ട്ല മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എപ്പോഴും പുഴമീനെല്ലാം കിട്ടിയാലേ ഒരേ രീതിയിൽ കറി വെക്കുന്നതിന് പകരം ഇതുപോലെയെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു.